കൊക്കക്കോള കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി തരണമെന്നാവശ്യപ്പെട്ട് പ്ലാച്ചിമടയിലെ ഊരുമൂപ്പന്മാരുടെ പ്രതിഷേധം. പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ സമരസമിതി സത്യാഗ്രഹം നടത്തി. മാർച്ച് 21-ന് സെക്രട്ടേറിയറ്റ് പടിക്കലും സമരമേരിക്കും. പ്ലാച്ചിമട ജനതയ്ക്ക് അർഹമെന്ന് കണ്ടെത്തിയ 216 കോടി രൂപ കമ്പനിയിൽ നിന്ന് ഈടാക്കി നൽകണം എന്നാണ് ആവശ്യം. പ്ലാച്ചിമട ട്രിബ്യൂണൽ ബിൽ നടപ്പാക്കുമെന്ന് ഇടതു സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വാക്കു പാലിച്ചില്ല. കുടിവെള്ളവും ജീവിതോപാധികളും ഇല്ലാതാക്കിയ കമ്പനിയിൽ നിന്ന് വേഗത്തിൽ നഷ്ടപരിഹാരം ഉറപ്പാക്കണം എന്നാണ് ആവശ്യം. വികസനത്തിന്റെ പേരിൽ അവിടെ വിനാശം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പ്ലാച്ചിമടയ്ക്ക് വേണ്ടി പാസാക്കിയ ട്രൈബ്യൂണൽ ബില്ല് ഇനിയും നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ രണ്ടാം ഘട്ട സമരം തന്നെ ഈ ആഗസ്റ്റ് 15-ന് തുടങ്ങി ഇന്ന് 201-ാമത്തെ ദിവസമാണ്. 2011-ലാണ് നിയമസഭ നഷ്ടപരിഹാര ബിൽ പാസാക്കിയത്. 12 വർഷം പിന്നിടുമ്പോഴും അർഹരെ അവഗണിക്കുന്നത് എന്തിനെന്ന് ചോദിക്കുന്നു സമരസമിതി. ഈ മാസം അവസാനം സെക്രട്ടേറിയറ്റിലേക്കും സമരം വ്യാപിപ്പിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്.